മലപ്പുറം നിലമ്പൂരിൽ മയക്കുമരുന്ന് സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വഴി തെളിയിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് ശിക്ഷിക്കപ്പെട്ട യുവാവിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പത്ത് യുവാക്കളെ ഹെറോയിൻ കടത്തു കേസിൽ മഞ്ചേരി പ്രത്യേക കോടതി പതിനഞ്ചു വർഷം തടവിനും രണ്ടു ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചിരുന്നു എക്സൈസ് സംഘത്തിന്റെ ജാഗ്രതയും കൂട്ടായ പരിശ്രമവും തന്ത്രങ്ങളുമാണ് ജില്ലയിലെ മയക്കുമരുന്ന് സംഘങ്ങളെ വലിയ തോതിൽ അമർച്ച ചെയ്യാൻ സാധിച്ചതെന്നാണ് വിലയിരുത്തൽ പന്ത്രണ്ട് വർഷം മുമ്പ് കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട കൂറ്റമ്പാറ ജാഫറിൽ നിന്നും ലഭിച്ച മൊഴിയാണ് എക്സൈസ് സംഘത്തിന് തുണയായത് ഇയാളുടെ താമസ സ്ഥലമായ കരുളായി വലമ്പുറത്തെ വീട്ടിൽ നിന്നും പതിനെട്ട് കിലോ കഞ്ചാവ് കണ്ടെടുത്തിരുന്നു കൂറ്റമ്പാറയിൽ വലിയ വളവിൽ കഞ്ചാവ് കൊണ്ടുവന്ന് മൊത്തക്കച്ചവടം നടത്തുന്ന സംഘത്തെക്കുറിച്ച് ഇയാൾ മൊഴി നൽകി തുടർന്ന് എക്സൈസ് സംഘം വലവിരിച്ചു കാത്തിരുന്നു നിതാന്ത ജാഗ്രതയോടെ എക്സൈസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വലിയ അളവിലുള്ള കഞ്ചാവും ഹാഷിഷോയിലും ഷോയിലും പിടികൂടാനായത് സംഘം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയാണ് പിടിയിലാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നത് ആന്ധ്രയിൽ നിന്ന് വാഴക്കുല കയറ്റി വരുന്ന ബൊലേറോ പിക്കപ്പിന്റെ മറവിലായിരുന്നു കഞ്ചാവും ഹീറോയിനും ഒളിപ്പിച്ചു കടത്തിയതും കടത്തു വാഹനത്തിന് എസ്കോട്ട് സംവിധാനവും ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായ ഇടപെടലിലൂടെ എക്സൈസ് അധികാരികൾ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ നീക്കങ്ങളുടെ മുനയൊടിച്ചു ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതികളിൽ ഏറെയും പിടികിട്ട പുള്ളികളാണ് കാളിക്കാവ് സ്വദേശിയായ സൈഫുദ്ദീൻ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് പോത്തുകല്ല് സ്വദേശിയായ മടത്തിൽ റഫീഖ് ആന്ധ്രയിലും കഞ്ചാവ് കേസിൽ പ്രതിയാണ് ലോറിയിൽ പതിനാറ് കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിലായ റഫീഖിനെതിരെ എക്സൈസ് കേസുണ്ട് അമരമ്പലം സ്വദേശിയായ വിഷ്ണുവിനും നിലമ്പൂർ എക്സൈസിലും കഞ്ചാവ് കേസുണ്ട് ഒളിവിൽ പോയ അടുത്തിടെ പിടിയിലായ ഒന്നാം പ്രതി സൽമാനിൽ നിന്നും പന്ത്രണ്ട് കിലോ കഞ്ചാവ് കോട്ടക്കൽ പോലീസും പിടിച്ചെടുത്തിരുന്നു ഇപ്രകാരം നിരവധി കഞ്ചാവു കേസുകളിൽ പ്രതിയായ സംഘത്തിന്റെ പ്രവർത്തനമാണ് ഈ കേസോടെ അമർച്ച ചെയ്യാൻ സാധിച്ചത് നിലമ്പൂർ സർക്കിൾ പരിധിയിലെ എക്സൈസ് ജീവനക്കാർ നടത്തിയ ആത്മാർത്ഥ പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികളെ പിടികൂടി പ്രദേശത്തെ മയക്കുമരുന്ന് സംഘത്തെ അമർച്ച ചെയ്യാൻ സാധിച്ചത് എൻലൈറ്റ് ന്യൂസ് നിലമ്പൂർ